അങ്ങനെയാണ് എടപ്പാളിലെ പൂരാടവാണി വിശേഷങ്ങൾ. മലയാളികളുടെ ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഓണക്കുട. നാടും നഗരവും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ തന്റെ 70-ാം വയസ്സിലും മഹാബലിക്കും മാദേവർക്കുമുള്ള ഓണക്കുടകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് പാലക്കാട് പനിയൂർ സ്വദേശിനിയായ പാറക്കാട്ടുപറമ്പിൽ ജാനകി. മലയാളികളുടെ ഓണാഘോഷങ്ങൾ കാലത്തിനനുസരിച്ച് മാറിയെങ്കിലും മുറ്റത്ത് തീർക്കുന്ന പൂക്കളങ്ങളിൽ മാദേവർക്ക് ചൂടാനുള്ള ഓലക്കുടകൾക്ക് ആവശ്യക്കാർ ഇന്നും ഏറെയാണ്. പരമ്പരാഗതമായി ഓലക്കുടകൾ നിർമ്മിക്കാൻ അറിയുന്നവരുടെ എണ്ണം കുറവാണ് താനും. പാലക്കാട് ഒറ്റപ്പാലം വാണിയംകുളത്തെ പനയൂർ പറക്കാട്ടുപറമ്പിൽ ജാനകി കഴിഞ്ഞ 60 വർഷമായി ഈ മേഖലയിൽ സജീവമാണ്. 10 വയസ്സിൽ അച്ഛനും അമ്മയും ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ഓലക്കുട നിർമ്മാണം പഠിച്ചെടുക്കുകയായിരുന്നു. ഓലക്കുട, തൊപ്പിക്കുട, കാൽക്കുട എന്നിവയെല്ലാം ജാനകി നിർമ്മിക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഓലക്കുടകൾ വാങ്ങാനായി ജാനകിയെ തേടി നിരവധി പേരാണ് എത്തുന്നത്. ആവശ്യക്കാർക്കനുസരിച്ച് കുട നിർമ്മിച്ചു നൽകും. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോണു. ഇത് എന്നും ഈ വർഷക്കാലായ തൊപ്പിക്കോടയും കുണ്ടംകോടയും ഒക്കെ പണിയെടുത്തേന്നാണ്. ഇപ്പോൾ കുണ്ടംകോടയും വേണ്ട, തൊപ്പിക്കോടയും വേണ്ട, പിന്നെ ഓണക്കാലായ ഇത് ഓണത്തിന് മാധവന് വേണ്ടിയിട്ട് മഹാബലി വരുന്നുണ്ട് പറഞ്ഞിട്ടൊരു കുട വാങ്ങി വയ്ക്കും. മഹാബലിൻ്റെ കുട നിർമ്മാണം ശ്രമകരമായ പണിയാണ്. പച്ചമുള വെട്ടി കൊണ്ടുവന്ന് നേർത്ത അലകുകളാക്കി കുടയുടെ മുകൾ ഭാഗത്തെ ഫ്രെയിം തയ്യാറാക്കണം. കുടപ്പനയുടെ ഓല ശേഖരിച്ച് ഉണക്കി കുതിർത്ത ശേഷം മയം വരുത്തി ഈ ഫ്രെയിമിലേക്ക് തുന്നിച്ചേർക്കണം. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന കുടകൾക്ക് 800 രൂപ മുതലാണ് വില. ആവശ്യക്കാരുടെ താല്പര്യമനുസരിച്ച് പല വലിപ്പത്തിലും ജാനകി കുട നിർമ്മിച്ചു നൽകും. ഇപ്പോൾ കുട നിർമ്മാണത്തിനുള്ള കുടപ്പനയും കിട്ടാനില്ല. കൃഷി കുറഞ്ഞതോടെ കൃഷിക്കാർക്ക് തൊപ്പിക്കുടയും ഓലക്കുടയും ഒന്നും ആവശ്യമില്ല. ഓണക്കാലത്ത് മാത്രമാണ് ഇപ്പോൾ ജാനകി കുടയുണ്ടാക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി.